ചൊറിഞ്ഞു ചൊറിഞ്ഞ ചോരയാ കനിഞ്ഞു നീ എന്നെ കഴുകുവാൻ അറിഞ്ഞു ഞാൻ ചെയ്ത പാപങ്ങൾ മറന്നു കളഞ്ഞ സ്നേഹമേ. യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, ഉത്ഥാനത്തെ എതിരേൽക്കുന്ന വലിയ ശനിയാഴ്ചയുടെ മധുര മനോഹരമായ ഈ പ്രഭാതത്തിൽ രണ്ട് രാജാക്കന്മാർ 5:11 നാമാൻ കുപിതനായി ദേഷ്യപ്പെട്ട് മടങ്ങിപ്പോയി. അവൻ പറഞ്ഞു, എലീഷ എൻ്റെ അടുത്തേക്ക് ഇറങ്ങി വന്ന് തൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ച് കരം വീശി എന്നെ സൗഖ്യപ്പെടുത്തുമെന്ന് ഞാൻ വിചാരിച്ചു. നമ്മുടെ ഒരുപാട് മൂഢമായ സ്വപ്നങ്ങളെ ഇറക്കി വയ്ക്കാനുള്ള സ്ഥലം കൂടിയാണ് മിശിഹായുടെ കല്ലറ. എലീഷ എൻ്റെ അടുത്തേക്ക്, നാമാൻ കുഷ്ഠം പിടിച്ചവൻ രഥത്തിൽ നിറങ്ങുന്നില്ല, രഥവും കുതിരകളുമായി പടിവാതിക്കൽ നിൽക്കുകയാണ്, കുഷ്ഠം വന്ന് അറം പറ്റിയിട്ട് പോലും തലകുനിക്കാൻ മനസ്സില്ല. ഞാൻ വിചാരിച്ചു എലീഷ എൻ്റെ അടുത്തേക്ക് ഇറങ്ങി വരുമെന്നും തൻ്റെ, എനിക്ക് ഒരു ബന്ധവുമില്ല ദൈവവുമായിട്ട്, തൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ച് കരം വീശി ഒരു മാന്ത്രികമായ സൗഖ്യം. ഞാൻ വിചാരങ്ങളെ ക്രിസ്തുവിൻ്റെ കല്ലറയിൽ വെക്കാനുള്ള ദിവസമാണിത്. എൻ്റെ രഥത്തിൽ നിന്നിറങ്ങി ഞാൻ വിചാരങ്ങളെ കല്ലറയിൽ വെക്കുമ്പം ദൈവത്തിൻ്റെ ഒരു പ്രവാചകൻ നിൻ്റെ ജീവിതത്തിൽ തേടി വരും. ഏത് കെണിയിലും നീ പെട്ടുഴലുമ്പോൾ ഞാൻ വിചാരത്തെ അഴിക്കണം, രഥത്തിൽ നിന്ന് താഴെ ഇറങ്ങുമ്പോൾ ഒരു പ്രവാചകൻ തേടി വരും, ഉത്ഥാനത്തിന് ശക്തി കിട്ടും. ആമേൻ. ആമേൻ. ആമേൻ.